ഇന്ന് എൻ്റെ നൂറ്റിയാറാമത് പ്രഭാഷണമാണ് ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ ചിലർ എൻ്റെ അഭ്യർഥന മാനിച്ച് ഇരുപതോളം കുട്ടികൾക്ക് ഇതിനകം പഠനോപകരണങ്ങൾ നൽകി പിന്നെ എൻ്റെ ശിഷ്യനായ ഒരു സബ് ഇൻസ്പെക്ടറിനെ വിളിച്ചു ഒരു കുട്ടിയെ സഹായിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു ഞാൻ ഒരു സ്കൂളിൽ പറഞ്ഞു അവരൊരു കുട്ടിയെ സെലക്ട് ചെയ്ത് ഉടനെ തന്നെ അദ്ദേഹത്തെ അറിയിക്കും എൻ്റെ പൂർവ്വകാല വിദ്യാർത്ഥികളെല്ലാം കൂടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി എന്നിട്ട് അവർ കഴിഞ്ഞ പതിനെട്ടാം തീയതി വയലാർ രാമവർമ്മ സ്കൂളിൽ വെച്ച് എട്ട് കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുത്തു വേദ സ്ത്രീ ഒരസുഖമായ ഒരു കുട്ടിക്ക് സഹായിച്ചു കൊടുത്തു അവരുടെ ജന്മദിനത്തിന് അത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായ ന്യൂസിലൻഡിൽ താമസിക്കുന്ന അജയൻ ജനാർദ്ദനൻ ഹെൽപ്പ് ഏജ് ഇന്ത്യയെ സഹായിച്ചു ഹെൽപ്പ് ഏജ് ഇന്ത്യയെ അദ്ദേഹം മാത്രമല്ല ഒരുപാട് പേര് സഹായിച്ചു അങ്ങനെ ചുരുക്കത്തിൽ ലൈവ് കൊണ്ട് ചെറിയ പ്രയോജനമുണ്ട് ഇത് കേൾക്കുന്നവർ ഇത് കാണുന്നവർ ഒക്കെ നമ്മുടെ അഭ്യർത്ഥനയോട് പോസിറ്റീവായി പ്രതികരിക്കുന്നുണ്ട് അത് വളരെ നല്ല കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നു പുതിയ കാലത്തെ പഠന പാഠന പ്രവർത്തനങ്ങൾക്ക് ടീച്ചിങ് ലേണിംഗ് ആക്ടിവിറ്റീസിന് പുതിയ കാലം ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുത്തേ പറ്റും ഗ്രീഷ് നമസ്കാരം രാഗിന്ദ് നമസ്കാരം പുതിയ കാലം ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തേ പറ്റൂ അങ്ങനെ ചെയ്യുക വഴി മാത്രമേ നമുക്ക് കുട്ടികളെ ഈ പുതിയ കാലത്ത് സഹായിക്കാൻ പറ്റൂ അത് ഇലക്ട്രോണിക് മീഡിയ ഉപയോഗിച്ചാണ് ഇപ്പോഴത്തെ പഠനമല്ല അപ്പോൾ അത് വാങ്ങിക്കാൻ കഴിവില്ലാത്തവർക്ക് അവർ പഠിക്കണ്ട എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പഠിക്കുന്നതിനാവശ്യമായ സഹായങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ നമ്മൾ ഓരോ ചെറിയ സഹായവും വലിയൊരു സഹായമാണ് അവർക്ക് എന്നാണ് പുതിയ കാലത്തെ പഠന പ്രശ്നങ്ങൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസം നമ്മളെല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ടാണ് കൊറോണ അരങ്ങേറിയത് തൃശൂരിലായിരുന്നു ആദ്യത്തെ സംഭവം പിന്നെ ഇങ്ങോട്ട് പോകെ പോകെ നമ്മൾ വീടുകളിൽ അടച്ചിരിക്കേണ്ട സ്ഥിതിയായി കുട്ടികളുടെ കാര്യമാണ് ഏറ്റവും കൂടുതൽ കഷ്ടമായത് അവർക്ക് സാമൂഹ്യ ജീവിതം പൂർണ്ണമായി നഷ്ടപ്പെട്ടു മുഴുവനായിട്ട് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഉണ്ടായില്ല ഇല്ല ഒട്ടുമില്ല സ്കൂളിലേക്ക് പോകാൻ പറ്റുന്നില്ല സ്കൂളിലേക്ക് അധ്യാപകർക്ക് വരാൻ പറ്റുന്നില്ല ഇതെല്ലാം വലിയൊരു പ്രശ്നമായി വന്നു സ്കൂളിലേക്ക് വന്നാൽ യഥാർത്ഥത്തിൽ ക്രൗഡിങ് ഉണ്ടാവും ക്രൗഡിംഗ് ഉണ്ടായാൽ തീർച്ചയായും കൊറോണ വ്യാപനം അതിതീവ്രമാകും സ്കൂളിലെത്തിയാൽ കുട്ടികളുടെ സ്വാഭാവികമായ സഹജമായ പ്രത്യേകതകൾ കൊണ്ട് ക്ലോസ് കോണ്ടാക്റ്റ് ഉണ്ടാവും ക്ലോസ് കോണ്ടാക്റ്റ് ഉണ്ടായാൽ തീർച്ചയാണ് വ്യാപനം വളരെ ശക്തിയാവും സ്കൂളിലെത്തിയാൽ ക്ലാസ് മുറികളിലേ ഇരിക്കാൻ പറ്റും ഒരു ബെഞ്ചിലെത്ര കുട്ടികൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും സ്കൂളിലിരുന്ന് പഠിച്ചവരാണ് ചില എഞ്ചിൽ ആറ് കുട്ടികൾ ഏഴ് കുട്ടികൾ അഞ്ച് കുട്ടികൾ ഇങ്ങനെയൊക്കെയല്ലേ നമ്മളിരിക്കുന്നത് അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും അവിടെ ക്ലോസ് കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് വീണ്ടും വർദ്ധിക്കുകയാണ് എസ് എം എസ് എൽ നമ്മൾ പറയുന്ന ശരി അകലയില്ല അപ്പോൾ ആ ശരിയകലയില്ലാതെ വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് എന്നെല്ലാവർക്കും അറിയാം അതിപ്പോൾ വ്യക്തമാണ് ഇപ്പോൾ എസ് എം എസ് പാലിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല മൂന്ന് സീകളിൽ ഒഴിവായിക്കൊണ്ടേ നമുക്ക് നിൽക്കാൻ പറ്റൂ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ ഇപ്പോൾ സ്കൂൾ അന്തരീക്ഷം എന്ന് പറയുന്നത് കൊറോണ വിമുക്തമായ ഒന്നാക്കി മാറ്റിയെടുക്കുന്നതിന് നമുക്കിനിയും കഴിഞ്ഞിട്ടില്ല കഴിയാത്തതുകൊണ്ട് ഗവൺമെൻറ് എന്താ ചെയ്തത് ഗവൺമെൻറ്റ് ചെയ്തത് നമ്മുടെ പഠന പാഠന പ്രവർത്തനങ്ങളെ ആകെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് എന്നുള്ളത് പകച്ചു നിൽക്കാതെ മറ്റൊരു മാധ്യമത്തിലേക്കും പറിച്ചു നടുകയാണ് ചെയ്തത് നമുക്കറിയാം പറിച്ചു നടുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഒരു വസ്തു നമ്മൾ പറിച്ചു നടുന്നു ഒരു സസ്യം വേണ്ടത്ര വളം കിട്ടാതെ വെള്ളം കിട്ടാതെ കാലാവസ്ഥയുമായി യോജിക്കാൻ കഴിയാതെ വാടി മുരണ്ടിട്ട് പോകും അതുതന്നെയാണ് വിദ്യാഭ്യാസം സംഭവിച്ചത് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് മാറുകയായിരുന്നു അങ്ങനെ മാറിയപ്പോൾ ആ സിസ്റ്റവുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിയാതെ പോയ നിർഭാഗ്യവാന്മാരായ ഒട്ടനവധി കുട്ടികളുണ്ട് ഒട്ടനവധി അധ്യാപകരുണ്ട് ഒട്ടനവധി രക്ഷകർത്താക്കളുണ്ട് ഈ മൂന്ന് പേരും ആകെ വിഷമിക്കുകയാണ് നമുക്ക് ഓരോരുത്തരുടെയും കാര്യം നോക്കാം വിദ്യാർത്ഥികൾ അവർക്കെന്താ സംഭവിച്ചത് അവർക്ക് അവരുടെ അധ്യാപകനുമായിട്ടുള്ള നേരിട്ടുള്ള സമ്പർക്കമാണില്ലാതായത് അവരുടെ കൂട്ടുകാരുമായിട്ടുള്ള സമ്പർക്കമാണ് ഇല്ലാതായത് പ്രകൃതിയുമായി അഭിരമിച്ച് സ്കൂളിലേക്ക് പോയിരുന്ന ആ നല്ല കാലം അവർക്കില്ലാതായി അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർക്ക് ബുദ്ധിമുട്ടിലേക്ക് വരികയാണ് ഗണേഷ് പി അശോക് നമസ്കാരം അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആ കുട്ടികൾക്ക് ഒരു കോമ്പൻസേഷൻ വേണ്ടേ അതിന് പകരമായ എന്തെങ്കിലും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ടേ അതാണ് പുതിയ കാലം ആവശ്യപ്പെടുന്നത് ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവണം രണ്ടാമത്തെ അധ്യാപകരുടെ കാര്യം ആലോചിച്ച് നോക്കൂ അത് അതിനേക്കാൾ ബുദ്ധിമുട്ടേറിയതാണ് അവർ ശീലിച്ചു വന്ന ഒരു രീതിയുണ്ട് അവർക്ക് കിട്ടിയിരിക്കുന്ന ട്രെയിനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ടി ടി സിക്കായാലും ബി എഡിനാണെങ്കിലും ബി പി ടി ടി സിക്ക് ആയാലും അവർ വന്നിരിക്കുന്ന ഒരു പരിശീലനത്തിൻ്റെ പ്രത്യേകതയുണ്ട് അതിൽ ക്ലാസ് റൂം ആക്ടിവിറ്റീസിനെ കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിച്ചിട്ടുള്ളൂ ശരിയാണ് എന്താണ് ശരിയാണെന്ന് ഞാൻ പറഞ്ഞത് വിദ്യാഭ്യാസത്തിൽ ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് ആ ഘട്ടത്തിലാണ് ഈ വന്നിരിക്കുന്നത് ആ ഘട്ടത്തിൽ അത് വേണ്ടത്ര അധ്യാപകർക്ക് പരിചയമായിട്ടില്ല ഞാനൊക്കെ ഡയറ്റിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ ഒരു ഇലക്ട്രോണിക് മീഡിയ പോലെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ഓവർ ഹെഡ് പ്രൊജക്ടറാണ് ഇന്നതുണ്ടോ ഇല്ല ഓവർഹെഡ് പ്രൊജക്ടർ എന്ന് പറയുന്നത് നമ്മൾ താഴെ എഴുതുന്നു മുകളിൽ സിനിമ പോലെ ആളുകളത് കാണുന്നു അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു അതിന് കെൽട്രോൺ ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും വികസിപ്പിച്ചെടുത്തിരുന്നു അതൊക്കെ നമ്മൾ വാങ്ങിക്കൂട്ടി അതൊക്കെ ഇപ്പോൾ ആവശ്യമില്ലാത്തതായി മാറി ഒന്ന് ആലോചിച്ച് നോക്കൂ പിന്നെന്തു വന്നു സ്മാർട്ട് ക്ലാസ് റൂം വന്നു അല്ലേ സ്മാർട്ട് ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള നല്ല പരിശീലനം നേടിയ അധ്യാപകർക്ക് മാത്രം കൈകാര്യം ചെയ്യാവുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ അധ്യാപകർ വളരെ മിടുക്കന്മാരാണ് അവരേത് സിസ്റ്റത്തിലേക്കും മാറും പെട്ടെന്ന് മാറും പക്ഷേ ഇത് കുറച്ചുകൂടി കാര്യമാത്ര പ്രസക്തമായി പഠിച്ചു ചെയ്യേണ്ടെന്നൊരു കാര്യമാണ് നമ്മുടെ ഇലക്ട്രോണിക് മീഡിയയിലേക്കുള്ള മാറ്റം അത് പല അധ്യാപകരും കയ്യേൽക്കുന്നതിന് താമസിച്ചു അവർ അവരറച്ചറച്ച് നിൽക്കുകയായിരുന്നു ഒരു ഇമെയിൽ അയക്കാൻ ഒരു കാര്യം ടൈപ്പ് ചെയ്യാൻ ഒരു കാര്യം ഒരു വീഡിയോ അയക്കാൻ ഒരു വീഡിയോ എടുക്കാൻ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി കാര്യങ്ങളിൽ പരിശീലനം കിട്ടാത്തവരാണ് നമ്മുടെ അധ്യാപകർ വാട്സാപ്പ് ഉപയോഗിച്ചൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ വരെ അറിഞ്ഞുകൂടാത്ത അധ്യാപകരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അവരെ പരിശീലിപ്പിക്കണം നമ്മൾ അവർക്ക് പരിശീലനം കൊടുത്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതിന് സമയം കിട്ടിയോ അതിനു ഇങ്ങോട്ട് വരികയല്ലേ കൊറോണ അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ പരിഹരിക്കേണ്ടിയിരിക്കുന്നു അതിനെന്താ മാർഗം അതാണ് വേറൊരു കാര്യം എല്ലാ അധ്യാപകർക്കും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലാപ്ടോപ്പുകളോ മൊബൈൽ ഫോണുകളോ ടാബുകളോ ഒക്കെ സർക്കാർ തലത്തിൽ നമ്മൾ വിതരണം ചെയ്തിട്ടുണ്ടോ ഇല്ല അപ്പോൾ അതെല്ലാം പണം മുടക്കി വാങ്ങിക്കേണ്ടി വരുന്നു അധ്യാപകർക്ക് സ്കൂളിന് ഇതൊക്കെ നമ്മുടെ ഒരു പ്രശ്നമാണ് മൂന്നാമത്തെ പ്രശ്നം എന്താണ് അത് നമ്മുടെ പി ആണ് പേരൻസ് അവരുടെ ഒന്ന് കാര്യമൊന്നാലോചിച്ച് നോക്കൂ പാരൻസ് എന്ന് പറയുന്നത് അവർ വളരെ വിഷമത്തിലാണ് അവരിപ്പോൾ കുട്ടികളെ അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറും വീട്ടിൽ തന്നെ തങ്ങേണ്ടി വന്നപ്പോൾ അധ്യാപകരുടെ വില പലപ്പോഴും നമ്മുടെ രക്ഷകർത്താക്കൾ മനസ്സിലാക്കുകയാണ് അവർ അടക്കിയിരുത്താൻ പറ്റുന്നില്ല അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളാണ് സ്കൂളിൽ വീട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ശരിയല്ലേ എന്തു ചെയ്യും ഈ കുഞ്ഞുങ്ങളെ എന്തു ചെയ്യും ഇരുപത്തിനാല് മണിക്കൂറും ഒരെ അടക്കിയിരുത്താൻ രക്ഷകർത്താവിൻ്റെ കയ്യിൽ യാതൊരു വിധത്തിലുള്ള മാർഗങ്ങളുമില്ല അവർക്ക് ഇല്ല അവർക്ക് അധ്യാപകരെ പോലെ പരിശീലനമില്ല അപ്പോൾ എന്ത് സംഭവിക്കും അവിടെ സംഘർഷങ്ങളാണ് കുട്ടികൾ വളരെയധികം പീഡനം അനുഭവിക്കുകയാണ് ഈ മാറിയ കാലത്ത് എപ്പോഴെപ്പോഴും പടിയട അത് ചെയ്യടാം ഇത് ചെയ്യടാ ശബ്ദമുണ്ടാക്കാതിരിക്കട ബഹളം ഉണ്ട ഇങ്ങനെ എല്ലാവിധത്തിലും വീട്ടിൽ പല പ്രശ്നം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ രക്ഷകർത്താക്കൾ നേരിടുകയാണ് കർണൽ കുമാർ നമസ്കാരം ക്രാനിൽ അപ്പോൾ ഈ ബുദ്ധിമുട്ട് പരിഹരിക്കേണ്ടിയിരിക്കുന്നു രക്ഷകർത്താവിനെ അഭിമാനമുള്ള ഒരാളായി വളർത്തിയെടുക്കേണ്ടി വരും വീട് എന്ന് പറയുന്ന സംഘർഷഭരിതമായ ഒരു മേഖലയായി മാറിയിരിക്കുകയാണ് രക്ഷകർത്താവും കുട്ടിയും തമ്മിൽ രക്ഷകർത്താക്കൾ തമ്മിൽ ഒക്കെ ഒട്ടനവധി പ്രശ്നങ്ങളാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത് അതിനും പുറമേയുള്ളൊരു പീഡനമാണ് അതിനു പുറമേയുള്ളൊരു ഒരു ഒരു ആകാംക്ഷയും ഭീതിയും നിൽക്കുന്നൊരു അന്തരീക്ഷമാണ് കൊറോണയും ഉണ്ടാക്കിയിട്ടുള്ളത് എന്തു ചെയ്യും പഠിക്കാതിരിക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ പുതിയ കാലത്തിനനുസൃതമായ ഈ ടെക്നോളജിയോട് നമ്മൾ പൊരുത്തപ്പെടുക എന്നുള്ളത് മാത്രമേ ഇതിന് മാർഗമുള്ളൂ അല്ലാതെ വേറെ മാർഗമില്ല എത്ര കാലം ഉണ്ടാവും എത്ര കാലം ഉണ്ടാവും ആർക്കിങ്ങനെ പ്രവചിക്കാനാവുമോ ഇപ്പോൾ പറയുന്ന മൂന്നാമതേ തരംഗം വരുമെന്നാണ് മറ്റൊരു ജനിതക മാറ്റം വന്ന വൈറസ് വരുമോ എന്ന് പേടിക്കുകയാണ് പല വിധത്തിലുള്ള വൈറസുകളെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നു ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഈ പ്രതിസന്ധിയെ കുറച്ച് കൂടുതൽ കാലം നേരിടേണ്ടി വരുമെന്നാണ് ഇപ്പോൾ വസ്തുത അതുകൊണ്ട് എന്തു ചെയ്യണം സുഹൃത്തുക്കളെ നമ്മൾ പഴയ രീതിയെ പുതുക്കിപ്പണിയണം ക്ലാസ് നോക്കൂ അധ്യാപകൻ നിൽക്കുന്നു കുട്ടികളിരിക്കുന്നു അധ്യാപകൻ സംസാരിക്കുന്നു കുട്ടികൾ ഉത്തരം പറയുന്നു കുട്ടികളും കുട്ടികളും തമ്മിൽ പ്രവർത്തിക്കുന്നു ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് അല്ലേ കുട്ടികളും പഠനോപകരണങ്ങളും തമ്മിൽ പ്രവർത്തിക്കുന്നു ലേണിങ് മെറ്റീരിയൽ മെറ്റീരിയൽ ആക്ടിവിറ്റീസ് അതെല്ലാം അസ്തമിച്ചില്ലേ എന്തു ചെയ്യും ക്ലാസ്സില്ല അധ്യാപകനില്ല അപ്പോൾ എന്ത് ചെയ്യും ഇതൊരു ചോദ്യമല്ലേ ഇതൊരു പ്രശ്നമല്ലേ ഇതൊരു പ്രതിസന്ധിയല്ലേ അപ്പോൾ പുതിയ കാലത്തിൻ്റെ ടെക്നോളജിയുമായിട്ട് അധ്യാപകൻ വിദ്യാർത്ഥി രക്ഷകർത്താവ് ഇവർ പൊരുത്തപ്പെട്ടേ പറ്റൂ അതാണ് ഇവിടുത്തെ പ്രശ്നം ആ പൊരുത്തപ്പെടലിന് കുറച്ച് സമയം വേണ്ടി വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുതൽ നമ്മൾ പൊരുത്തപ്പെടാൻ ശ്രമിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുതൽ എന്നിട്ടോ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂണാകുമ്പോൾ ഒരു എൺപത് എൺപത്തിയഞ്ച് ശതമാനം അധ്യാപകർ ഇതുമായിട്ട് പൊരുത്തപ്പെട്ടിട്ടുണ്ട് ഏകദേശം അത്രയും തന്നെ വിദ്യാർത്ഥികൾ രക്ഷകർത്താക്കൾ പൊരുത്തപ്പെട്ടിട്ടുണ്ട് പത്ത് പതിനഞ്ച് ശതമാനം പേർക്ക് അത് കഴിയുന്നില്ല അവർ ഈ ടെക്നോളജിയെ ഉൾക്കൊള്ളാൻ പ്രാപ്തമായ മനസ്ഥിതിയിലേക്കോ അല്ലെങ്കിൽ അതിന് കഴിവുള്ളവരായോ അവർ ഉണർന്നിട്ടില്ല ഉണരണം ഉണർന്നിട്ട് വേണം ഈ പ്രവർത്തനത്തിലേക്ക് നടക്കാൻ എന്തൊക്കെയാണ് നമുക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് അതാലോചിക്കണം ഓരോ വീടും ഓരോ വിദ്യാലയമായി ഉയരേണ്ട ഒരു ഘട്ടത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഓരോ വീടും ഓരോ വിദ്യാലയമായി മാറുന്ന ഒരു രീതിയിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ വീട്ടിലെ രക്ഷകർത്താവും ഒരു അധ്യാപകനായി മാറുന്ന ഒരു പരിതസ്ഥിതിയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് വീടുകളിലേക്ക് പറിച്ചു നടപ്പെടുകയാണ് അപ്പോൾ അതിന് നമ്മൾ കുട്ടിയുടെ കയ്യിലേക്ക് കൊടുക്കുന്ന ആ വലിയ ഒരു ആജ്ഞാസ്ത്രമാണ് എന്തോന്ന് മൊബൈൽ ഫോൺ മൊബൈൽ ഫോൺ കയ്യിൽ കിട്ടിയ കുട്ടി അങ്ങ് വലിയൊരു പിന്നെ ലോകത്തിരുന്ന് വിടുകയാണ് ആലീസ് ഇൻ വണ്ടർലാൻഡിൽ പോലെ അലാവുദ്ദീനും അത്ഭുതം വിളക്കും പോലെ ഈ കുട്ടി അതുമായിട്ട് അഭിരമിച്ച് അപരമിച്ച് പല പല കാര്യങ്ങളിലേക്കും പോവുകയാണ് അവനെയും നമുക്ക് ചേർത്ത് പിടിക്കേണ്ടിയിരിക്കുന്നു വേണ്ടേ ഇരുപത്തിനാല് മണിക്കൂറും മൊബൈൽ ഫോണുമായിട്ട് കഴിയുന്ന ഒരു കുട്ടിയെ നമുക്കറിയാം അത് നിങ്ങളുടെ കുട്ടിയായിരിക്കും അല്ലെങ്കിൽ എൻ്റെ കുട്ടിയായിരിക്കും നമുക്കങ്ങനെ നമുക്കതിനെ വിടാൻ പറ്റുമോ ഗെയിമുകളിലേക്ക് നമ്മുടെ ആളുകൾ നമ്മുടെ പിന്നെ ഇലക്ട്രോണിക് മീഡിയ ഉപയോഗിക്കുന്നവർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർ ചെയ്യുന്ന ചാതിക്കുഴികൾ വളരെ വലുതാണ് കുട്ടികളെ ഇങ്ങനെ ബാഗ് ചെയ്യുകയാണ് പല വിധത്തിലുള്ള കളികളാണ് ഫയർ അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ കളികൾ കൊണ്ടുവന്നിട്ട് കുട്ടികളെ ബാഗ് ചെയ്ത് അവരുടെ കൂടെ കൊണ്ടുപോവുകയാണ് കുട്ടിയെ വിളിച്ചാൽ ആഹാരം കഴിക്കാൻ വരുന്നില്ല കുട്ടിയെ വിളിച്ചാൽ ആഹാരം കഴിക്കുന്നില്ല എന്ന് മാത്രമല്ല ദേഷ്യപ്പെടുന്നു ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു കൃത്യമായ ആഹാരമില്ല കൃത്യമായ ദിനചര്യയില്ല സമയനിഷ്ഠയില്ല ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വീടുകളിൽ മൊബൈൽ ഫോൺ ഉണ്ടാക്കി ഇന്നിങ്ങനെ കഴിക്കാൻ പറ്റുമോ അപ്പോൾ ഈ പുതിയ കാലത്ത് ഉള്ള ഈ ട്രാൻസിഷൻ പീരീഡിൽ ഒരു ഒരു കാര്യത്തിൽ നിന്ന് മറ്റൊരു കാര്യത്തിലേക്ക് മാറുന്ന അവസരത്തിൽ ഉണ്ടാകുന്ന സ്വാഭാവികമായ കുഴപ്പങ്ങളാണ് ഇതെല്ലാം നമുക്ക് മാറ്റിയെടുക്കാം മാറ്റിയെടുക്കണം അതാണ് വേണ്ടത് ആ മാറ്റിയെടുക്കലിന് കൂടി നമ്മളെല്ലാവരും തയ്യാറാവണം അധ്യാപകർ തയ്യാറാവണം രക്ഷകർത്താക്കൾ തയ്യാറാകണം സർക്കാർ തയ്യാറാകണം സമൂഹം തയ്യാറാകണം അങ്ങനെ മാത്രമേ ഇതിനെ മാറ്റി പ പണിയാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ സമൂഹമാകെ വളരെ കുഴപ്പത്തിലാവും അപ്പോൾ ഇനി കാര്യത്തിലേക്ക് കിടക്കാം അങ്ങനെയുണ്ടെങ്കിൽ നമ്മളെങ്ങനെയാണ് പുതിയ കാലത്ത് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് പുതുക്കിപ്പണിയേണ്ടത് അതൊരു വലിയ ചോദ്യമാണ് ഹിമാലയൻ ചോദ്യം എന്തു ചെയ്യും നമ്മൾ തമ്മിൽ അധ്യാപകരും രക്ഷകർത്താക്കളും തമ്മിൽ അധ്യാപകരും കുട്ടികളും തമ്മിൽ അധ്യാപകരും സമൂഹവും തമ്മിൽ അധ്യാപകരും സർക്കാരും തമ്മിൽ ഒരു നല്ല അണ്ടർസ്റ്റാൻഡിങ് വേണം അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ മാത്രമേ പുതിയ കാലത്തെ വിദ്യാഭ്യാസത്തിലേക്ക് നമുക്ക് കിടക്കാൻ പറ്റൂ അപ്പോൾ അധ്യാപകരെ കുട്ടികൾ രക്ഷകർത്താക്കൾ ഒക്കെ ചെയ്യണം നമ്പർ വൺ ഈ ആയുധയില്ലാത്തവർക്കെല്ലാം അത് കൊടുക്കണം അതിന് സമൂഹം തയ്യാറാവണം ഞാൻ എൻ്റെ സംസാരത്തിൻ്റെ ആദ്യം പറഞ്ഞില്ലേ എൻ്റെ ഈ സംഭാഷണം കൊണ്ട് പത്തിരുപത് പേര് മൊബൈൽ ഫോണും മറ്റുപകരണങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞില്ലേ അതുപോലെ ഓരോരുത്തരും കഴിയാവുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്ത് കുട്ടികൾക്ക് ഈ മീഡിയത്തെ പരിചയപ്പെടുത്തണം അതവർക്ക് നല്ല പരിശീലനം കൊടുക്കണം അതിൽ ഇയാൻ പീറ്റകൾ പോയാ ഇയാൻ പാറ്റകൾ പോലെ വീണ് അവർ പ്രയാസപ്പെടാൻ പാടില്ല അപ്പം അതിനെന്താ വേണ്ട സുഹൃത്തുക്കളെ അതാണ് ചോദ്യം അധ്യാപകരും കുട്ടികളും രക്ഷകർത്താക്കളും കൂടിയുള്ള കൂട്ടായ്മകളുണ്ടാകണം വാട്സാപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ക്ലാസ് വൈസ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കണം ധാരണ നമ്പർ വൺ നമുക്ക് ആവശ്യമായ രീതിയിൽ ഒരു 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 നല്ല പ്രവർത്തന പരിപാടി ഉണ്ടാവണം ഒരു ടൈം ടേബിൾ ഉണ്ടാകണം അതിൽ എല്ലാ എല്ലാ വശങ്ങളും വരും കുട്ടിക്ക് വ്യായാമം വേണം കുട്ടിക്ക് വിശ്രമം വേണം കുട്ടിക്ക് പിന്നെ പഠന സൗകര്യങ്ങളുണ്ടാവണം കുട്ടിക്കൽ കളിക്കാനും വിനോദത്തിനുള്ള സൗകര്യം ഉണ്ടാകണം ആ രീതിയിൽ ഒരെണ്ണം നിങ്ങൾ രക്ഷകർത്താവ് അധ്യാപകർ കുട്ടികൾക്ക് കൊടുക്കണം കുട്ടികൾക്കല്ല വീട്ടിൽ കൊടുക്കണം അതനുസരിച്ച് കാര്യങ്ങൾ പോകണമെന്ന് രക്ഷകർത്താവും അധ്യാപകരും തീരുമാനിച്ചാൽ കുട്ടികളെ നമ്മുടെ കൂടെ കൂട്ടാൻ പറ്റും കൂട്ടണം കുട്ടിയെ പറ്റൂ പറ്റു തോറ്റുകൊടുക്കാൻ പറ്റത്തില്ല കൂട്ടണം അപ്പോൾ കുട്ടികൾ നമ്മൾ സ്കൂളിൽ ഒരു ടൈം ടേബിളില്ലേ ഇല്ലേ അതനുസരിച്ചല്ലേ സ്കൂളിൽ പെരുമാറുന്നത് സൂര്യനൊരു ടൈം ടേബിൾ വെച്ചിട്ടില്ലേ രാവിലെ പിന്നെ എഴുന്നേൽക്കുന്നു അദ്ദേഹം വൈകുന്നേരം അസ്തമിക്കുന്നു അങ്ങനെയുള്ളതുപോലെ ഒരു ക്രമം ഉണ്ടാക്കിയെടുക്കണം അത് എല്ലാവരും വെച്ചു അതാണ് ടീച്ചിങ് ലീണിങ് പ്രോസസ്സിൽ ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് അത് അധ്യാപകരും രക്ഷകർത്താക്കളും കുട്ടികളും ഒക്കെ താല്പര്യം പ്രകെ എടുത്ത് ഒരു 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 ടൈം ടേബിൾ ഒരു 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 തയ്യാറാക്കിയെടുക്കണം നിങ്ങൾ തയ്യാറാക്കാനൊന്നും പറയണ്ട കുട്ടികളോട് പറഞ്ഞാൽ മതി അവർ തയ്യാറാക്കിക്കൊള്ളൂ അവർക്കറിയാം അവർ തയ്യാറാക്കും തയ്യാറാക്കുന്നത് വളരെ സഹർഷം ഞാൻ നോക്കി നിന്നിട്ടുണ്ട് എൻ്റെ പേരെ കുട്ടികൾ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഞാൻ എൻ്റെ ഇടപെട്ടിട്ടില്ല പഠിക്കുന്നതിനെ സമയുന്നു കളിക്കുന്നതിനെ സമയം ആഹാരം കഴിക്കുന്നതിന് വീട്ടിലെ മറ്റേ കാര്യങ്ങൾ ചെയ്യുന്നതിനും അവർക്ക് ഇഷ്ടമുള്ള ചില അധ്യാപകൻ കൊടുക്കാം അപ്പോൾ അധ്യാപകൻ്റെ ടൈം ടേബിളും വിദ്യാർത്ഥിയുടെ ടൈം ടേബിളും കൂടി ഒന്നിച്ചു ചേർത്ത് അധ്യാപകൻ കൊടുക്കുമ്പോൾ നമ്മൾ നമ്മളവരുടെ അണ്ടർസ്റ്റാൻഡിങ് ആയി ആ അണ്ടർസ്റ്റാൻഡിങ് ആണ് ആദ്യം നടക്കേണ്ടത് ശരി അപ്പോൾ അങ്ങനെയായല്ലോ രണ്ടാമത്തെ അധ്യാപകരാണ് രണ്ട് വിധത്തിലുള്ള ക്ലാസ്സുകളായിപ്പോൾ വരുന്നത് രണ്ടും ഓൺലൈൻ ക്ലാസ്സുകളാണ് എന്താണ് സുഹൃത്തുക്കളെ ഓൺലൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങളും ഞാനും തമ്മിൽ നിങ്ങളും ഞാനും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാക്കിയിരിക്കുന്നു ഡേറ്റ വഴി നെറ്റ് വഴി നിങ്ങളിരിക്കുന്നു ഞാൻ എൻ്റെ വീട്ടിലിരിക്കുന്നു നിങ്ങൾ തിരുവനന്തപുരത്ത് ഇരിക്കുന്നു നിങ്ങൾ ന്യൂസിലൻഡിലിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു സ്ഥലത്തിരിക്കുന്നു പക്ഷേ ആധുനിക ജീവിതം നമ്മളെ തമ്മിൽ അകലങ്ങൾ ിൽ നിന്ന് നല്ല അടുപ്പത്തിൽ ബന്ധിപ്പിക്കണം അതാണ് ഓൺലൈൻ നിങ്ങളും കാണുന്നു ഞാനും കാണുന്നു ആ ഓൺലൈൻ ബന്ധത്തിന് സ്കൂളുകളിൽ വീടുകളിലൊക്കെ വൈഫൈ ഏർപ്പെടുത്തി കൊടുക്കണം ഗവണ്മെൻറ്റ് ഗവണ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ജനങ്ങളെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാം വൈഫൈ ഒരു വീട്ടിൽ അഞ്ച് കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ മൂന്ന് കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ രണ്ട് കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ എന്ത് ഡേറ്റ ചിലവായിരിക്കും ഉണ്ടാവുക അത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അപ്പം അത് കൊടുക്കണ്ടേ അപ്പോൾ പുതിയ പഠന പാഠന പ്രവർത്തനത്തിന് യഥാർത്ഥത്തിൽ വേണ്ടുന്നത് ഒന്നാമത്തത് ഈ ഇൻ്റർനെറ്റ് കണക്ഷൻ എന്ന് പറയുന്ന ജനകീയമാക്കുകയാണ് ജനകീയമാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചെലവ് കുറച്ച് എപ്പോഴും കൂടുതൽ വേഗതയിൽ കിട്ടത്തക്ക രീതിയിൽ കൊടുക്കുക എന്നുള്ളതാണ് അത് നമ്മളാണോ ചെയ്യേണ്ടത് ഓരോ രക്ഷകർത്താവും വീട്ടിൽ നിന്ന് നിലവിളിച്ചാൽ നടക്കുമോ ഇല്ല പിന്നെന്തു ചെയ്യണം നമ്മൾ തീർച്ചയായും ഗവൺമെൻറ് ഈ ഡേറ്റാ ദാതാക്കളെ ഈ മൊബൈൽ ഫോൺ സേവന ദാതാക്കളെ അവർക്കൊക്കെ കേന്ദ്രീകരണമായ സ്വഭാവമുണ്ടല്ലോ അവരെ വിളിച്ചു വറുത്തിട്ട് കാര്യം പറയണം ഇത് നമ്മുടെ സംസ്കാരം നിലനിർത്തേണ്ടതിൻ്റെ പ്രശ്നമാണ് ഇത് നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്തേണ്ട പ്രശ്നമാണ് ഇത് നമ്മുടെ ജീവൽ പ്രശ്നമാണ് ഇതിന് നിങ്ങൾ ചെയ്യാവുന്ന മഹാ എല്ലാ കാര്യങ്ങളും ചെയ്യണം മൊബൈൽ ഫോൺ വില കുറയ്ക്കണം തീർച്ചയായും ഡേറ്റ വളരെ കുറഞ്ഞ ചെലവിൽ കൊടുക്കണം വൈഫൈ ഉദാരമാക്കണം അങ്ങനെയുള്ള ക്രമീകരണത്തിന് ഗവൺമെൻറ് നടപടികൾ സ്വീകരിക്കണം അതല്ലെങ്കിൽ ഈ കൂട്ടക്കുഴപ്പത്തിൽ എല്ലാവരെയും അടച്ച് കച്ചവടം ചെയ്യത്തക്ക രീതിയിലുള്ള കമ്പനികളൊക്കെ വരികയാണ് അവർക്ക് എല്ലാം വിൽപ്പനയാണ് അപ്പോൾ ഇതിൽ പറ്റത്തില്ല അതൊരു സമൂഹത്തിൻ്റെ പ്രശ്നമാണ് അത് ഗവണ്മെൻറ്റായിട്ട് കൊടുക്കണം അപ്പോൾ നമ്പർ ടു എന്താണ് എല്ലാ വൈഫൈ ഉൾപ്പെടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ ഡേറ്റ ഉൾപ്പെടെ എല്ലാം സർക്കാർ ആവശ്യമായ പിന്നെ ചെലവ് കുറച്ച് കൊടുക്കത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കണം മൂന്നാമത്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അധ്യാപകനില്ലാതെ കൂട്ടുകാരില്ലാതെ പഠിക്കാൻ കഴിയുന്ന ഒരു നിലവാരത്തിലേക്ക് നമ്മുടെ കുട്ടിയെ പതുക്കെ 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 കൂട്ടിക്കൊണ്ട് വരണം പല അധ്യാപകരോട് ഞാൻ ചർച്ച ചെയ്യുമ്പോൾ അവർ പറയുന്നത് വലിയ പ്രയാസമാണെന്ന് അതെങ്ങനെയാണ് പ്രയാസമാകുന്നത് ഒരു കാലഘട്ടം ആവശ്യപ്പെടുമ്പോൾ ആ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ അധ്യാപകന് കഴിയണ്ടേ നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ട് നമ്മളെല്ലാവരും ആലോചിക്കാറുള്ളൊരു കാര്യമല്ലേ ഒരാവശ്യം വരുമ്പോഴാണ് നമ്മൾ കാര്യങ്ങൾ കണ്ടെത്തുന്നത് നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ തീർച്ചയായും നമുക്കൊരാവശ്യം വന്നിരിക്കുന്നു എന്താണത് അധ്യാപകൻ്റെ സാന്നിധ്യമില്ലാതെ കുട്ടി പഠിക്കേണ്ട ഒരു കാലത്തിലേക്ക് കിടക്കത്തിരിക്കുന്നു അതിനെ സ്വയം പഠനമെന്നാണ് പറയുന്നത് അതിനുള്ളൊരു മാർഗമാണ് ടീച്ചിങ് ലേണിംഗ് ആക്ടിവിറ്റീസിൽ എനിക്ക് നിർദ്ദേശിക്കാനുള്ളത് അത് നിങ്ങൾ അങ്ങോട്ട് അംഗീകരിക്കണമെന്നല്ല നിങ്ങൾക്ക് സ്വീകാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അംഗീകരിക്കണം അതാണ് വേണ്ടത് ഗവൺമെൻറ് അംഗീകരിക്കണം എന്താണത് ഇപ്പോൾ എട്ട് മുതൽ പത്ത് വരെയുള്ള കുട്ടികൾ ഹൈസ്കൂളിൽ പറയുക ആ കുട്ടിയുടെ കഴിവുകൾ എന്തൊക്കെയാണ് ഒന്ന് മുതൽ ഏഴുവരെയും പഠിച്ചപ്പോൾ അവന് കിട്ടിയ കിട്ടിയുള്ള കഴിവുകൾ എന്തൊക്കെയാണ് കഴിവുകൾ നമ്പർ വൺ അവന് ചിന്തിക്കാനുള്ള കഴിവുണ്ട് നമ്പർ ടു അവന് എഴുതാനുള്ള കഴിവുണ്ട് നമ്പർ ത്രീ അവന് വായിക്കാനുള്ള കഴിവുണ്ട് അങ്ങനെയൊക്കെ ഇല്ലേ കുട്ടിയെ വില കുറച്ച് കാണരുത് കുട്ടിക്കാ കഴിവുണ്ടെന്ന് നമ്മൾ അംഗീകരിക്കണം അംഗീകരിച്ചാൽ ടെക്സ്റ്റ് ബുക്ക് അവനെ തന്നെത്താൻ വായിക്കാൻ പറ്റും ഓക്കേ മലയാള പാഠപുസ്തകം അല്ലെങ്കിൽ ഇംഗ്ലീഷ് പാഠപുസ്തകം തീർച്ചയായിട്ടും അവന് വായിക്കാൻ പറ്റും വായിക്കുന്നതിന് ആരുടെയും സഹായം ആവശ്യമില്ല ആവശ്യമുണ്ടെങ്കിൽ ആ കുട്ടി വളരെ പിന്നോക്കമായിരിക്കും അയാളെ ഒന്ന് സഹായിച്ചു കൊടുക്കണം രക്ഷകർത്താവ് വീട്ടിൽ ഇല്ലേ അദ്ദേഹത്തിൻ്റെ സഹായിച്ചു കൊടുക്കാം അപ്പം അങ്ങനെ കുട്ടി വായിക്കുന്നു പാഠപുസ്തകം കുട്ടി വായിക്കുന്നു മുമ്പൊക്കെ നമ്മൾ ഒരു പാഠം പഠിപ്പിച്ചിരുന്നത് അതിലൊരു യൂണിറ്റ് പഠിപ്പിച്ചിരുന്നത് ഒരു മാസം കൊണ്ടാണ് എന്ന് വിചാരിക്കുക പല ക്ലാസ്സുകളെടുത്തിട്ടാണ് നമുക്കിപ്പോൾ അത്രയും സമയമെടുക്കാനില്ല അതെന്തുകൊണ്ടാണ് ഞാൻ പിന്നീട് പറയാം അത്രയും സമയം എടുക്കാനില്ല നമുക്ക് അതിനെ വെട്ടിക്കുറച്ചിട്ട് കൊച്ചു കൊച്ചു കഷ്ണങ്ങളായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ വളരെ ചെറിയ ഒരു പീരീഡുകൊണ്ട് വളരെ കുറഞ്ഞ ഒരു കാലം കൊണ്ട് നമുക്ക് വേണ്ടത് കൂടുതൽ പോർഷൻ പഠിക്കുക എന്നുള്ളതാണ് അതിൽ കുട്ടിയുടെ സ്വയം പഠന സാമർഥ്യത്തെ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടത് അങ്ങനെ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ വിജയിക്കും അപ്പോൾ ചെയ്യേണ്ടത് എന്താണ് അധ്യാപകൻ ലൈനിൽ വരുന്നു കുട്ടികളോട് പറയുന്നു ദാ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഇന്ന പാഠമാണ് എല്ലാവരും എടുക്കൂ എടുക്കുന്നു അധ്യാപകൻ പഠിപ്പിക്കാനൊന്നും പോകുന്നില്ല പഠിക്കേണ്ട വിധം കുട്ടിയെ പറഞ്ഞു മനസ്സിലാക്കും ആരാണോ പഠിക്കേണ്ടത് അവനെക്കൊണ്ട് നമ്മൾ ജോലി ചെയ്യിപ്പിക്കും അത് ഗൈഡഡ് ലേണിംഗ് ആണ് പറഞ്ഞു മനസ്സിലാക്കുകയാണ് ഇന്നതുപോലെ ചെയ്യണമെന്ന് അപ്പം എന്താ ചെയ്യാൻ പോകുന്നത് ഇതാ ഞാൻ പറയാൻ പോകുന്നത് ഇതെല്ലാ വിഷയത്തിനും ബാധകമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് നേരിട്ട് കുട്ടി പാഠത്തിലേക്ക് കഴിയുന്നു കയറുന്നു വായിക്കുന്നു വായിക്കുമ്പോൾ എന്താണ് സുഹൃത്തുക്കളെ ഉണ്ടാകുന്നത് വായിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും സംഭവിക്കുന്നത് ചില തടസ്സങ്ങൾ ഉണ്ടാകുന്നതിനുള്ള വാക്കുകൾ തടസ്സങ്ങൾ നമുക്ക് മനസ്സിലാകുന്നില്ല ആശയവിനിമയം സാധിക്കുന്നില്ല ചില ശൈലികൾ മനസ്സിലാകുന്നില്ല ചില ടെക്നിക്കൽ വേർഡ്സ് മനസ്സിലാകുന്നില്ല ഇതൊക്കെ ഇല്ലേ സംഭവിക്കുക അല്ല വേറെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ ഇല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ കുട്ടി അത് അടയാളപ്പെടുത്തണം ഒരു ലൈറ്റർ വാങ്ങിച്ചു കൊടുക്കണം അതിൻ്റെ മൊക്കത്തിലോട് ഇത് വരയ്ക്കാൻ പറയണം എനിക്ക് ഈ കാര്യം മനസ്സിലാവുന്നില്ല അതാണ് നമ്മുടെ ആവശ്യം നമ്മൾ പറയുന്നത് എനിക്കത് മനസ്സിലാവുന്നില്ല ശരി വായിച്ച് മുന്നേറുകയാണ് നമുക്ക് മനസ്സിലാക്കാം അടുത്തത് അതിലെ പ്രധാനപ്പെട്ട പോയിൻ്റുകളെല്ലാം കുട്ടി പേന കൊണ്ട് അടിയിൽ വരയ്ക്കണം അവൻ്റെ ബുക്കല്ലേ അതിൻ്റെ അകത്ത് വ വരയ്ക്കണം വരച്ചു മൂന്നാമത്തെ പ്രോസസ് ആ പോയിൻറ്റിനോട് ഒരു ചോദ്യം കുട്ടി ചോദിക്കണം ചിലപ്പോൾ ചോദ്യം ഉണ്ടാക്കാൻ വയസ്സായിരിക്കും സഹായിച്ചു കൊടുക്കണം ആര് ആര് സഹായിക്കണം രക്ഷകർത്താവ് സഹായിച്ചു കൊടുക്കണം അധ്യാപകനില്ലല്ലോ അങ്ങനെ സഹായിച്ച് മൂന്ന് കാര്യങ്ങൾ ഈ കുട്ടി ചെയ്യണം വീട്ടിൽ ഇരുന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അറിഞ്ഞുകൂടാത്ത വയലൈറ്റർ ഉപയോഗിച്ച് അടയാളപ്പെടുത്തുന്നു പ്രധാനപ്പെട്ട പോയിൻ്റ് പേന കൊണ്ട് അടിയിൽ വരയ്ക്കുന്നു അടുത്തത് ആ പോയിൻറ്റിനെ ആസ്പദമാക്കി ചോദ്യം ചോദിക്കുന്നു ചോദ്യം ചോദിക്കുന്നത് ആ ചോദ്യം കുട്ടി തന്നെ തൻ്റെ നോട്ട്ബുക്കിൽ നോട്ട്ബുക്കിൽ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പെൻസിൽ കൊണ്ട് എഴുതുന്നു ഇതാ അവൻ്റെ പഠനം അവൻ അരമണിക്കൂറാണ് പഠിക്കുന്നതെങ്കിൽ ആ അരമണിക്കൂർ കൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ നടന്നിരിക്കണം അടുത്ത പതിനഞ്ച് മിനിറ്റ് കൊണ്ട് വേറൊരു കാര്യം കൂടി അവൻ ചെയ്യണം ഓൺലൈൻ ക്ലാസ്സിൽ എന്താണ് അവന് നഷ്ടപ്പെട്ടത് സ്പീക്കിംഗ് സംസാരിക്കുന്നത് നഷ്ടപ്പെട്ടു വായന നഷ്ടപ്പെട്ടു എഴുത്ത് നഷ്ടപ്പെട്ടു അല്ലേ അങ്ങനെയല്ലേ സംഭവിച്ചത് അപ്പോൾ എഴുതാൻ പറയണം എന്താണ് എഴുതുന്നത് നോട്ട്ബുക്ക് നോട്ട്ബുക്കെടുക്കുന്നു അതിലേക്ക് അറിഞ്ഞുകൂടാതെ അവൻ അടയാളപ്പെടുത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവൻ തന്നെ കുറിച്ചു വയ്ക്കുന്നു അങ്ങനെ കുറിച്ചു വയ്ക്കുമ്പോൾ ആ കുറിച്ചു വെച്ച കാര്യം വളരെ ഭംഗിയായി എഴുതുന്നതിനാവശ്യമായ സ്പേസ് വിട്ട് വേണം ഒരു വരി എഴുതി രണ്ട് വരി വിട്ടു ആ അങ്ങനെ അങ്ങോട്ട് എഴുതുന്നു എഴുതിയിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു നിങ്ങളുടെ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഒരു അത്ഭുത വസ്തുവാണ് അതിൻ്റെ അടിയിലൊന്നു നോക്കിക്കേ എല്ലാവരും ഇപ്പോൾ ഒന്ന് നോക്കിക്കേ എന്നെ കേൾക്കുന്നവർ ഇരുപത് പേരുണ്ടല്ലോ നമ്മളെല്ലാവരും ഇതാ അതിൻ്റെ അടിയിലൊരു റൗണ്ട് കണ്ടോ ആ റൗണ്ടിലൊന്ന് വെറുതെ ഒന്ന് അമർത്തി നോക്കിക്കേ അപ്പോൾ ഉടനെ ചോദിക്കും ഐ ആം യുവർ ഗൂഗിൾ അസിസ്റ്റൻറ്റ് എന്ത് ഹെൽപ്പാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ത് സഹായമാണ് വേണ്ടത് അവിടെ ചോദ്യം വരും പറഞ്ഞു കൊടുക്കണം അങ്ങോട്ട് എഴുതി കൊടുക്കണം അങ്ങോട്ട് അപ്പോൾ അതിൻ്റെ ഉത്തരം വരും ആ ഉത്തരം ആ ഉത്തരം കുട്ടി അറിഞ്ഞുകൂടാതെ രേഖപ്പെടുത്തിയിട്ടുള്ളതിന് താഴെ എഴുതി വയ്ക്കണം അങ്ങനെ അറിഞ്ഞുകൂടാതെ പറഞ്ഞ കാര്യങ്ങളെല്ലാം എഴുതി തീർത്തും രണ്ടാമത്തെ എന്താ രണ്ടാമത്തത് ആ ചോദ്യം ഉണ്ടല്ലോ ഇതാ ഇടതു വശത്ത് കിടക്കുന്നോ ആ ചോദ്യം എടുത്തെഴുതിയിട്ട് അതിൻ്റെ ഉത്തരം എഴുതണം എവിടെ നോക്കി എഴുതണം ബോർഡില്ല മറ്റു കാര്യങ്ങളൊന്നുമില്ല ഇതാ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുണ്ട് അത് നോക്കി എഴുതുകയാണ് അല്ലെങ്കിൽ അത് വായിച്ചിട്ട് സ്വാംശീകരിച്ച കാര്യം എഴുതുകയാണ് ചെയ്യുന്നത് ഓൾറൈറ്റ് അത് കഴിഞ്ഞാൽ പിന്നെന്താണ് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി എടുത്ത് അധ്യാപകൻ അയക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഓരോ വിഷയത്തെയും കുട്ടി സമീപിക്കണം ഓരോ വിഷയവും കുട്ടി പഠിക്കണം ആ രീതിയിൽ മുന്നോട്ട് പോകണം അപ്പോൾ നിങ്ങളുടെ നിങ്ങൾ മൂന്ന് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക മൂന്ന് ക്ലാസ്സിൽ എട്ട് ഒൻപത് പത്ത് ഓരോ ക്ലാസ്സിലും നാൽപ്പത് കുട്ടികൾ വീതമുണ്ടെന്ന് വിചാരിക്കുക അല്ലേ അങ്ങനെയല്ലേ നാൽപ്പത് കുട്ടികൾ വീതമുണ്ട് അപ്പോൾ നാൽപ്പത് കുട്ടികളുടെ മുമ്പിൽ നമ്മൾ വന്ന് അങ്ങ് സ്റ്റഡി ആയിട്ട് നിന്നിട്ട് പണ്ട് പഠിപ്പിക്കുകയല്ലായിരുന്നോ ഇപ്പോൾ ആ നാൽപ്പത് കുട്ടികളെ നിങ്ങൾക്ക് രണ്ട് ഗ്രൂപ്പാക്കാം ഒരു ഗ്രൂപ്പിൽ ഇരുപത് പേര് കാണും നിങ്ങൾ ടീച്ചർ ടീച്ചർമെൻ്റ് എന്ന് പറയുന്ന ആപ്പ് ഉപയോഗിച്ചോ ഗൂഗിൾ മീറ്റ് അല്ലെങ്കിൽ സൂം ഉപയോഗിച്ചോ നിങ്ങൾ കുട്ടികളെ ഗ്രൂപ്പായി തിരിച്ച് അതിൻ്റെ അകത്ത് വെച്ചിട്ടാണ് നിങ്ങൾ നിർദ്ദേശം കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് മൂന്ന് ക്ലാസ്സിൽ പോകണം അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ രണ്ട് ദിവസം നിങ്ങൾ ഒരു ക്ലാസ്സിലുണ്ടാവും രണ്ടാമത്തെ രണ്ട് ദിവസം നിങ്ങൾ രണ്ട് ക്ലാസ് രണ്ടാമത്തെ ക്ലാസ്സിലുണ്ട് ഒമ്പതാം ക്ലാസ്സിൽ കാണും അടുത്ത രണ്ടാമത്തെ രണ്ട് ദിവസം നിങ്ങൾ പത്താം ക്ലാസ്സിൽ കാണും എന്ന് പറഞ്ഞാൽ ഉള്ള സമയത്തെ സമതുല്യ സമ ഭാഗമായിട്ട് വിവയിച്ച് മൂന്നിലൊന്ന് എട്ടാം ക്ലാസ്സിനും മൂന്നിലൊന്ന് ഒമ്പതാം ക്ലാസ്സിനും മൂന്നിലൊന്ന് പത്താം ക്ലാസ്സിനും കൊടുക്കും ഒന്ന് രണ്ട് മൂന്ന് നാലിനും അതുപോലെ അഞ്ച് ആറ് ഏഴ് അതുപോലെ അങ്ങനെ കൊടുക്കണം നമ്മൾ മുമ്പ് അഞ്ച് ദിവസവും കുട്ടികളെ പഠിപ്പിച്ചിരുന്നു ഇപ്പോൾ രണ്ട് ദിവസേ ഉള്ളൂ അതുകൊണ്ട് തൃപ്തിപ്പെടണം അതുകൊണ്ട് തൃപ്തിപ്പെട്ട് ഈ കുട്ടി പഠിച്ച് 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 മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് രണ്ടാ അടുത്ത രണ്ട് ദിവസം കഴിഞ്ഞ് അടുത്ത പിന്നൊരു ഒരു ആറാമത്തെ ദിവസമാണ് നമ്മൾ സാറിനെ കാണുന്നത് അപ്പോഴത്തേക്കും ടീച്ചർ അവൻ എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ അവൾ എഴുതിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി തിരുത്തി അവളുമായിട്ട് പല പ്രാവശ്യം സംസാരിച്ചിരിക്കും അവനുമായി പല പ്രാവശ്യം സംസാരിച്ചിരിക്കും രക്ഷകർത്താവുമായി പല പ്രാവശ്യം സംസാരിച്ചിരിക്കും അങ്ങനെ സംസാരിച്ചും അവനെ മോണിറ്റർ ചെയ്തും നമുക്ക് ഇപ്പം തൽക്കാലിക പ്രതിസന്ധിയെ മറികടക്കാൻ സാധിക്കും ഒരു മാസം കഴിയുമ്പോൾ നമുക്കൊരു ടെസ്റ്റ് വേണം എന്താണ് ടെസ്റ്റ് ഇവാലുവേഷൻ എല്ലാവർക്കും അറിയാം മൂല്യനിർണയം പണ്ട് പ്ര നമ്മൾ പറഞ്ഞിരുന്ന പ്രവർത്തനാധിഷ്ഠിത മൂല്യത്തെക്കുറിച്ചാണ് പ്രോസസ് ഓറിയൻറ്റഡ് ലേണിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എല്ലാം ഇരിക്കട്ടെ തൽക്കാലം ടീച്ചർ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അയ അയച്ചു കൊടുക്കുകയാണ് അവന് അത് ഗ്രൂപ്പിൽ ഇട്ടാൽ മതി അവർ സമയം പോലെ ചെയ്യുന്നു നമുക്ക് അയച്ചു തരുന്നു നമ്മൾ സമയം പോലെ നോക്കുന്നു എന്നിട്ട് അവർക്കും അയച്ചു കൊടുക്കുന്നു അത്രയല്ലേ വേണ്ടു മാസത്തിലേക്കൊരു ടെസ്റ്റ് പേപ്പറും മാ ടൈമിലൊരു വാർഷിക ടെമിലൊരു ടെർമിനൽ മൂല്യനിർണ്ണയവും മാത്രം നടത്തി നമുക്കിപ്പോൾ തൽക്കാലം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അതാണ് ഒരു പ്രവർത്തന പരിപാടിയായിട്ട് എനിക്ക് അവതരിപ്പിക്കാനുള്ളത് എനിക്ക് അൻപത് വർഷത്തെ സർവീസ് ഉണ്ട് ടീച്ചറായിട്ട് അത് പ്രൈമറി സ്കൂളിൽ ഹൈസ്കൂളിൽ ടീച്ചിക്ക് ബി എഡിന് ഡി പി ബി എസ് സിമാറ്റിൽ എസ് സി ആർ ടിയിൽ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ള ഒരാൾ എന്ന നിലയിൽ എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നു കുട്ടികളെ അവരുടെ കഴിവുകൾ ഉപയോഗിച്ച് സ്വയം പഠനത്തിലേക്ക് ഈ സമയത്ത് അവതരിപ്പിക്കാത്ത അധ്യാപകർ രക്ഷകർത്താക്കൾ സർക്കാർ പരാജയപ്പെടാൻ പോവുകയാണ് പരാജയപ്പെടരുത് പരാജയപ്പെടാതിരിക്കാൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സർക്കാരിൻ്റെ സ്വീകാര്യമാണെങ്കിൽ രക്ഷകർത്താക്കൾക്ക് സ്വീകാര്യമാണെങ്കിൽ അധ്യാപകർക്ക് സ്വീകാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തണം ഇനി ചില പ്രീ കണ്ടീഷൻസ് ഉണ്ട് ആ പ്രീ കണ്ടീഷൻ ഞാൻ എൻ്റെ സംസാരത്തിൻ്റെ ആദ്യം പകഞ്ഞതാണ് എന്താണ് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വൈഫൈ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മുടെ ഉപകരണ സംവിധാനങ്ങൾ ഇതെല്ലാം സർക്കാർ കോർഡിനേറ്റ് ചെയ്ത് എത്തിക്കണം അതാണ് വേണ്ടത് ഒന്ന് രണ്ട് അധ്യാപകരുന്നോട് ചോദിച്ചു ഞാൻ ഇതിനു മുമ്പ് ഇത് പറയുന്നതിന് മുമ്പ് ചിലരുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് അങ്ങനെ ചർച്ച നടത്തിയപ്പോൾ അവർ പറഞ്ഞു പത്തിരുപത് ശതമാനം പിന്നോക്കം പോവുകയില്ലേ തീർച്ചയാണ് അങ്ങനെ ഒരു വിഭാഗമുണ്ട് അവർക്ക് കൈത്താങ്ങ് കൊടുക്കാൻ നമ്മുടെ കൗൺസിലിങ്ങിന് കഴിയും അവർക്ക് വേണ്ടി പ്രത്യേകമായ ഗ്രൂപ്പ് രൂ രൂപീകരിച്ച് വിദഗ്ധന്മാരെ എത്തിക്കാൻ നമ്മുടെ സർക്കാരിന് കഴിയും അത് ചെയ്യണം ചെയ്ത് ഈ പ്രതിസന്ധിയെ മറികടക്കാൻ നമുക്ക് കഴിയും ഞാൻ ശുഭാപ്തി വിശ്വാസക്കാരനാണ് ഐം ആൻ ഓപ്റ്റിമിസ്റ്റിക് തീർച്ചയായിട്ടും ഈ പ്രവർത്തനം നടത്തി നമുക്ക് തൽക്കാലം നമ്മുടെ വിദ്യാഭ്യാസം മുന്നോട്ട് പോകണം ഒരു വർഷം നമ്മൾ പല വിധത്തിൽ ചിന്തിച്ച് ഇപ്പോൾ എല്ലാ അധ്യാപകർക്കും അറിയാം വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ അറിയാം ഗൂഗിൾ മീറ്റ് അറിയാം സൂം മീറ്റിംഗ് നടത്താൻ അറിയാം ടീച്ചർ മെൻറ്റ് ഉപയോഗിച്ചിട്ട് ക്ലാസ്സുകൾ നടത്താൻ അറിയാം രക്ഷകർത്താക്കളുമായിട്ട് സംസാരിക്കാനും അറിയാം എല്ലാ ദിവസവും കുട്ടികളുമായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അത് വച്ച് തീർച്ചയായിട്ടും ഇതിനെ ഒരു വമ്പിച്ച വിജയമാക്കിയ മാറ്റിയാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ അല്ലെങ്കിൽ രക്ഷയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നാട്ടെ സുഹൃത്തുക്കളെ നിങ്ങളൊന്നാലോചിക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുത് അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം കേന്ദ്രീകരിച്ചിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സുകൾക്ക് പുറമെ ടീച്ചറിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളും എല്ലാവരും കൂടി ആക്രമിച്ച് കുട്ടികളെ ഇല്ലാതാക്കുകയില്ല അവന് കൂടി വന്നെന്നാൽ ഒരു മൂന്ന് മണിക്കൂർ രണ്ട് മണിക്കൂർ പാഠന സമയം മാത്രം ബാക്കിയൊക്കെ അവൻ്റെ ചുമതലയാക്കി വിടുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ വരികയാണ് ചെയ്യേണ്ടത് അതിന് എല്ലാവരും സഹായിക്കണം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ പാവപ്പെട്ട കുട്ടികളെ യഥാർത്ഥത്തിൽ സഹായിക്കുന്നതിന് മുന്നോട്ട് വരണമെന്നാണ് ഞാൻ പറയുന്നത് അവർക്ക് ഒരു ആധുനിക ഉപകരണം നിങ്ങൾ കൊടുക്കണം ഇപ്പോൾ നമ്മുടെ ഈ പ്രഭാഷണം തുടങ്ങിയതിന് ശേഷം പത്തിരുപത്തഞ്ച് പേർക്ക് നമ്മൾ നമ്മുടെ ഈ ഈ പ്രഭാഷണത്തിലൂടെ എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വലിയ നേട്ടമാണ് വളരെ വലിയ നേട്ടമാണ് അവരോടൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല വളരെ ഗംഭീരമായ ഒരു പ്രവർത്തനമാണ് അവർ ചെയ്തിരിക്കുന്നത് അതുപോലുള്ള സുമനസ്സുകൾ മുന്നോട്ട് വരണം അങ്ങനെ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകണം നന്ദി നമസ്കാരം നമുക്ക് ആരൊക്കെ വന്നെന്ന് നോക്കാം ആ ഗിരീഷൻ ഗിരീഷൻ ആർ പായ്ക്കാടൻ നമസ്കാരം നമസ്കാരം രാഗീൻസ് ആ ഓർക്കുന്നു ഓർക്കുന്നു ഗണേഷ് പി ഓർക്കുന്നു ആ പിന്നാര ഗണേഷ് പി കുറച്ച് പേരൊക്കെ പോയല്ലോ ശരി 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 ഓക്കെ ഓക്കെ ബൈജു ബൈജു ഡൽഹി ബൈ ഡൽഹിയിൽ ടു ബൈജു ബൈജു ശ്രീധരൻ ധർമ്മരാജൻ ചേർത്തല ഓക്കെ സാർ നമസ്കാരം ആ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതുകൂ